ഹായ് ഫ്രണ്ട്സ്, അപ്പോ നമ്മുടെ വീട്ടിലൊരു ചെറിയ സർപ്രൈസ് ഒന്നും ഉണ്ട് കേട്ടോ. അപ്പൊ അത് അവിടേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ അത് അറിഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താ വെച്ചാല് നമുക്ക് കാണാം, പോയിട്ട് കാണാം എന്താ കാര്യം എന്നുള്ളത്. പറയണോ ഞാൻ? വേണ്ട, നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അല്ലേ. എത്താറായി, ഒരു രണ്ട് മിനിറ്റിൽ നമ്മൾ വീട്ടിലേക്ക് എത്തും. എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരുടെയും? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖല്ലേ? എത്തിട്ടോ വീടെത്തി നമ്മള്. നമുക്ക് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വയ്ക്കണം. അത് തിരിച്ചു വയ്ക്കണേ അത് തിരിച്ചു വയ്ക്കാം. ആവട്ടെടാ, വേണ്ട നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പൊ ദേ നമ്മൾ നമ്മുടെ പടിയുടെ അവിടെ എത്തി. നമ്മളിത് അകത്തേക്ക് കയറാണ്. നമ്മുടെ കൂട്ടിലൊരാള് നിന്ന് ഫുഡ് അടിക്കണ്ട ഫ്രണ്ട്സ്. അപ്പൊ അതൊരു വൈറ്റ് കുതിരയാണ്. ഇപ്പൊ പ്രവീൺ ഇവിടെ കൊണ്ട് ഇറക്കി പോയിട്ടുള്ളതാണ്. അതെ, നമ്മളവിടെ ഫുഡൊക്കെ കൊടുത്താള് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട്. അവര് കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ അവര് ഇവിടുന്നൊരു കുതിരേനെ, പുറത്തുനിന്നൊരു കുതിരേനെ കൊണ്ടുവരായിരുന്നു. അപ്പൊ ആ കുതിരേനെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആള് ഒരു അഞ്ചാറ് ദിവസം നമ്മളവിടെ ഉണ്ടാവും. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആള് റെസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാനുള്ള പരിപാടിയിൽ കൊണ്ടു നിർത്തിയേക്കാണ്. അപ്പോ നമുക്ക് അതിനൊന്ന് കാണാം. ഓക്കെ, ക്ഷീണത്തിൽ തന്നെയാണ് കുതിരയുള്ളത്. നമുക്ക് നോക്കാം, അടുത്തൊന്ന് പോയി നോക്കാം അല്ലേ. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള കുതിര. വാരിയലുകളൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്ത് കാണാം. പക്ഷെ ഇതൊരു ഗംഭീര കുതിര ആയിരുന്നു കേട്ടോ. ഇപ്പൊ ക്ഷീണിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂട്ടൊക്കെ കയറി നല്ലതിലേക്ക് വന്ന കുതിരയാവുമല്ലോ. വൈകുന്നേരം ആവട്ടെ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാലത്തുനിന്ന് ഓഫീസിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നാളെ നമുക്ക് നാളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കിയിരുന്നു. ശരീരം കണ്ടില്ലേ, ഇത് നല്ല നല്ല ഫിസിക്ക് ഉണ്ടായിരുന്ന ഒരു കുതിര തന്നെയാണ് കേട്ടോ. അപ്പൊ ക്ഷീണിച്ച് തവണ കൂടിയിട്ടുള്ള അവസ്ഥയിലുള്ളത്. നമ്മള് ശരിക്കൊരു രണ്ട് മാസം നന്നായിട്ട് ട്രീറ്റ് ചെയ്ത പഴയ കണ്ടീഷനിലേക്ക് കുതിര വരും. ഇവർക്ക് വേറെ ഒന്നിലും ശ്രദ്ധയില്ല, ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേക്കാണ്. കാരണം ഭക്ഷണം ശരിക്കും നന്നായിട്ട് കഴിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ,
കട്ടാക്കി വെച്ചേക്കുന്നു. നല്ല വിഷമോ പുതിയ കുതിരേനെ കാണാൻ വലിയ വലിയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ? ആൾക്കാർ അതിനെ നോക്കി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് റോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് എത്ര റോൾ ചെയ്തിട്ടും മതിയാവുന്നില്ല. ഇപ്പം ഇങ്ങനെ തുറന്നിടാറൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിനെ. അപ്പോൾ മണ്ണൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആൾക്കെന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് നിൽക്കുന്നത്. റോൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക തന്നെയാണ്. നിർത്തണില്ലേ ആൾ? ഇത് കണ്ടില്ലേ, ഇത് പിന്നെയും റോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് ചെയ്തു വീണ്ടും റോളിങ്ങോട് റോളിങ്. പക്ഷെ വെള്ളക്കുതിര കാരണം മെയിൻറ്റെയിൻ ചെയ്യൽ എളുപ്പമായിരിക്കില്ല. റോളിങ് അധികമായ കാരണേ ക്ലീൻ ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മയൊക്കെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മുഖം ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. ശരീരം ആകെ ക്ഷീണിച്ചിരിക്കണമെന്നുള്ളൂ, പക്ഷെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കുതിരയുടെ. പിന്നെ വിളിച്ചാലൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. ഭയങ്കര ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് മൂപ്പര്. അപ്പോൾ അതുകാരണം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ കുതിരേനെ. കുഴപ്പമൊന്നുമില്ല, ആൾ ഡേഞ്ചറസ് ഒന്നുമല്ല. ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഓടി ആളുടെ ചെറിയ സ്കിൽ ഔട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പോൾ പുതിയത് വന്നിട്ടുള്ള കുതിര. അത് കുറച്ച് ദിവസത്തേക്ക് നമ്മളിവിടെ നിർത്തുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആളിവിടെ ഉള്ളിടത്തോളം ആൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വിഹരിച്ച് നടക്കാം. നല്ല ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കെയറിൽ പോകാൻ പറ്റും. അപ്പോൾ ഇനി